പാം ഓയിൽ കേസ് വീണ്ടും വിചാരണ ചെയ്യണമെന്ന് വി എസ്. എനിക്ക് വേറെ പണിയില്ല. എല്ലാ കാര്യങ്ങളും പഠിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇതുവരെ എന്നെ പഠിച്ചിട്ടില്ല. ആറുമാസം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാവരും പഠിച്ചോളും. സർ ലാൽ സലാം, എന്താ പോലീസുകാർക്ക് ഇവിടെ കാര്യം? എനിക്ക് പോലീസ് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. സാർ, ഞങ്ങൾ സാറിന്റെ സെക്യൂരിറ്റി കൂടി വന്നതല്ല, ഞങ്ങളുടെ സെക്യൂരിറ്റി കൂടി വന്നതാണ്. കേരളത്തിൽ എനിക്ക് മാത്രം പ്രശ്നങ്ങളുള്ളൂ എന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം പറഞ്ഞത്. ലീഡർ മിണ്ടുന്നില്ല, ലീഡർ മിണ്ടുന്നില്ല എന്ന് എല്ലാവരും പറയും. ഞാൻ മിണ്ടിയാ പറയും, ദേ ലീഡർ മിണ്ടി, ലീഡർ മിണ്ടി. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് ഒരു മുടി കെട്ടാൻ കൂടി പൈസ ഇല്ലാത്ത ഒരു പയ്യൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഡൽഹിക്ക് പോയി. അതിന് കാരണക്കാരൻ ഞാനെന്നാ പറയുന്നത്? അല്ല സാർ, ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ തൻ്റെ പ്രശ്നം? സാർ, ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാണ് സാർ. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ തല്ല് ധാരാളം കൊള്ളുന്നുണ്ട്, പിന്നെ നാട്ടുകാരുടെ തല്ലും. പക്ഷെ സ്വന്തം മേലുദ്യോഗസ്ഥന്റെ തല്ല് കൊള്ളാന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരു സംശയമുള്ളത്, ആദ്യം ഞങ്ങൾ നയനാരുടെ പോലീസാണെന്ന് പറഞ്ഞായിരുന്നു തെറി, പിന്നെ എ കെ അനയുടെ പോലീസ്, ഉമ്മൻചാണ്ടിയുടെ പോലീസ്, സത്യത്തിൽ ഞങ്ങൾ ആരുടെ പോലീസാണ്? സത്യത്തിൽ നിങ്ങൾ എന്റെ പോലീസാണ്. ഒരു ആറുമാസം കഴിഞ്ഞോട്ടെ, എന്റെ പോലീസ് ഇവിടെ കിടന്ന് അർമാദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അർമാദിച്ചു കളിച്ചാൽ തൊപ്പി തെറിച്ച് വീട്ടിൽ നിൽക്കണം. ഞങ്ങൾ എന്ത് ചെയ്യുമ്പോ? തൊപ്പി പോയോ? നേരെ കാസർഗോഡേക്ക് പോയിക്കോളൂ. എന്തായാലും എന്റെ മകൻ റാലി നടത്തുന്നുണ്ട്, എന്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ തന്നെ കാണണോ എനിക്ക്? അപ്പൊ സാറിന് രാഷ്ട്രീയത്തിലൊക്കെ ക്ഷണിക്കണത്? അല്ലടോ, ആറുമാസം കഴിയുമ്പോൾ എന്റെ മകൻ തന്നെ ആദ്യം എസ് ഐ ആക്കും, പിന്നെ എസ് പി ആക്കും, പിന്നെ ഐ ജി ആക്കും, ജില്ലാ കളക്ടർ വരെ ആക്കും.